ഗ്രന്ഥപാരായണം. ഗ്രന്ഥം ശ്രീ സത്യസായി ഭാഗവതം. എഴുതിയിരിക്കുന്നത് ശ്രീ എൻ സോമശേഖരൻ. ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ ശിവയോഗി മഹാരാജ്, ബാംഗ്ലൂരിലെ വൈറ്റ്ഫീൽഡ്. അഭിമുഖവേളയിൽ സ്വാമി ഒരു മഹിളയോട് തിരക്കി, എന്താണ് നിന്റെ യാത്രാ പരിപാടികൾ? സ്വാമി, ഞാൻ ഡൽഹിക്ക് പോകും, അവിടെ നിന്ന് എൻ്റെ ഗ്രാമത്തിലേക്ക്. എന്തിന് ഡൽഹിക്ക് പോകുന്നു? സ്വാമി ചോദിച്ചു. കുറച്ച് ബന്ധുക്കളുണ്ട്, അവരെ കാണണം, കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അതിനുശേഷമോ? സ്വാമി, ഞാൻ ശിവയോഗ മഹാരാജിനെ ദർശിക്കാൻ പോകും. എന്തേ അദ്ദേഹം ഇതുവരെ എൻ്റെ ദർശനത്തിന് വരാതിരുന്നത് എന്ന് ചോദിക്കുക, സ്വാമി പറഞ്ഞു. സ്വാമിയുടെ ആവശ്യമറിഞ്ഞ് അവർ ആഹ്ലാദത്തിലായി. അവർ ശിവയോഗിയെ ഭഗവത് സന്ദേശം അറിയിച്ചു. യോഗി ആനന്ദത്തോടെ പ്രതികരിച്ചു, ഹൗ ബാബ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്നോ? അദ്ദേഹം ഉടൻ തൻ്റെ ശിഷ്യന്മാർക്കൊപ്പം വൈറ്റ്ഫീൽഡിലേക്ക് യാത്രയായി. ഭഗവത് ദർശനത്താൽ പുളകിതനായി ശിവയോഗി. യോഗിക്കിരിക്കാനായി കസേരയും ഭഗവാൻ ഏർപ്പാടാക്കി. ദർശനശേഷം അദ്ദേഹത്തിന് ആശ്രമത്തിൽ തന്നെ, അതായത് ത്രൈബൃന്ദാവിന് പുറകിൽ താമസിക്കാൻ ഏർപ്പാടും ചെയ്തു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ശിവയോഗി ശിഷ്യന്മാരോട് പറഞ്ഞു, ശിഷ്യന്മാർ ഭഗവാനെ സേവിക്കണം, പക്ഷേ ഇവിടെ ഈശ്വരൻ നമ്മെ സേവിക്കുന്നു. ഇത് നന്നല്ല, നമുക്കിനി യാത്ര പറയാം. ഈ സംഭാഷണം തുടരവേ ഒരു വിദ്യാർത്ഥി വന്ന് സ്വാമിയുടെ സന്ദേശം അറിയിച്ചു. അങ്ങിപ്പോൾ പോകണ്ട, അടുത്ത ദിവസം സ്വാമി അങ്ങയോട് സംസാരിക്കും. അടുത്ത ദിവസം ഒരു വിദേശ സംഘത്തിനൊപ്പം ഭഗവാൻ ശിവയോഗിയെയും വിളിച്ചു. യോഗിയെ സ്വാമി സോഫയിലിരുത്തി. ബംഗാരു, ഞാൻ നിന്നെ കാണാനിരിക്കുകയായിരുന്നു, എന്താ ഇവിടെ വരാൻ ഇത്ര വൈകിയത്? ഭഗവാനെ, അവിടുന്ന് എന്നെ വിളിച്ചു, ഉടൻ തന്നെ ഞാനിവിടെ എത്തി. ഇതെല്ലാം അവിടുത്തെ കരുണയല്ലേ? വിറയാറുന്ന സ്വരത്തിൽ യോഗി പറഞ്ഞു. പിന്നീടുണ്ടായത് സുദാമാവും കൃഷ്ണനും തമ്മിൽ നടന്നതുപോലെ ഒരു സംഭാഷണം. സ്വാമി ചോദിച്ചു, എന്താണ് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്? രുദ്രാക്ഷമാലയാണ് സ്വാമി. എന്തിനാണ് നീ അത് ധരിക്കുന്നത്? സാധകരാണല്ലോ അത് ധരിക്കുക. നീ അതൊക്കെ കഴിഞ്ഞു, ഇനി അത് ധരിക്കേണ്ടതില്ല, മാറ്റിവെച്ചോളൂ. ഞാനൊരു വാച്ച് തരട്ടെ, ധരിക്കാമോ? യോഗി മറുപടി പറഞ്ഞു, ഞാനതൊന്നും ഉപയോഗിക്കാറില്ല. സ്വാമി തൻ്റെ കരം കാണിച്ച് താനും അതൊന്നും ഉപയോഗിക്കാറില്ലെന്നറിയിച്ചു. സമയം ആരെ ഭരിക്കുന്നുവോ അവർക്കാണ് വാച്ച് വേണ്ടത്. സമയാതീതനായാൽ പിന്നെ വാച്ച് എന്തിന്? ഭഗവാൻ വാച്ച് സൃഷ്ടിച്ച് വിദേശത്തു നിന്ന് വന്ന ഭക്തന് നൽകി. ബംഗാരു, നീ വന്നതിൽ എനിക്ക് അതിയായ ആഹ്ലാദമുണ്ട്. ഭഗവാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഇക്കാര്യം അരുളി. ഭഗവാൻ ബാബ അകത്തെ മുറിയിലേക്ക് യോഗിയെ ക്ഷണിച്ചു. അവിടെ ഭഗവാന്റെ സിംഹാസനത്തിന് സമീപം ഒരുക്കിയ ഇരിപ്പിടത്തിൽ അദ്ദേഹത്തെ ഇരുത്തി. 21 വർഷം നിരന്തരം ജപമാല ഉപയോഗിച്ച് ജപിച്ചതുമൂലം യോഗിയുടെ വിരൽ വളഞ്ഞിരുന്നു. ജപിക്കുന്നത് കണ്ട് സ്വാമി ചോദിച്ചു, നീ എന്തിനാണിതൊക്കെ ചെയ്യുന്നത്? ഇനി ഇതൊന്നും ചെയ്യേണ്ടതില്ല. അങ്ങനെ അരളി ഭഗവാൻ യോഗിയുടെ വിരലുകളിൽ തിരുമ്മി. ആ വളഞ്ഞ വിരലുകൾ സാധനയുടെ ഭക്തിയുടെ അടയാളം. അതിൽ തന്നെ ഭഗവത് തൃക്കര സ്പർശനവും ആ സ്പർശനം സാധനയോടുള്ള ഭഗവാന്റെ പ്രേമവും കൃപയും. ഭക്തൻ പുഞ്ചിരിയോടെ ഇരുന്നു ഭഗവാൻ ഭക്തനെ പരിചരിച്ചുകൊണ്ടും. അഭിമുഖം കഴിഞ്ഞപ്പോൾ സ്വാമി ചോദിച്ചു, കാവി ഉടുപ്പ് തന്നാൽ ധരിക്കുമോ? അവിടുത്തെ സംതൃപ്തിക്കായി എന്തും ചെയ്യാൻ ഞാൻ സന്നദ്ധം. ഭഗവാൻ കാവി ഉടുപ്പും ധോത്തിയും സമ്മാനിച്ചു. കാവി തൊപ്പിയും ഏർപ്പാടാക്കി. കുറേ ദിവസം കഴിഞ്ഞ് ശിവയോഗി ശിഷ്യന്മാരോട് പറഞ്ഞു, എത്ര കാലമായി ഭഗവത് കാരുണ്യം നുകർന്ന് നാം കഴിയുന്നു, നമുക്ക് തിരിച്ചു പോയാലോ? ആ സമയം ഒരു വിദ്യാർത്ഥി വന്ന് അറിയിച്ചു, സ്വാമി നാളെ പുട്ടപർത്തിക്ക് പോകുന്നു, സ്വാമിക്കൊപ്പം താങ്കളും കൂടെ വരാൻ സ്വാമി ആഗ്രഹിക്കുന്നു. ഭഗവത് ഇച്ഛ അവിടുത്തെ കൽപ്പനയാണ്, യോഗി പറഞ്ഞു. 2 ആഴ്ചയോളം ശിവയോഗി ഭഗവാന്റെ അതിഥിയായി കഴിഞ്ഞു. ഈ സമയം സ്വാമി ധാരാളം അഭിമുഖങ്ങൾ നൽകി അനുഗ്രഹിച്ചു. ആരാണ് ഈ യോഗി എന്ന് എല്ലാവരും അതിശയിച്ചു പോയി. ശിവയോഗിയുടെ അടുത്ത അനുയായികളിൽ ഒരാളായിരുന്നു സർവജ്യോതി അരോര. യോഗിക്കുള്ള ആഹാരം തയ്യാറാക്കി കൊടുക്കുന്നത് പലപ്പോഴും ഇദ്ദേഹമാണ്. യോഗിക്ക് സ്വന്തമായി വീടോ സ്ഥലമോ എന്തിനു ഭക്ഷണം കഴിക്കാനുള്ള പാത്രം പോലുമോ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. 2003 ഒരു ദിവസം സർവജ്യോതി അരോരയ്ക്ക് ഭഗവാൻ ബാബയുടെ സ്വപ്ന ദർശനം ലഭിച്ചു. ഭഗവാൻ അരളി, 3 മാർച്ച് മുതിർന്ന കുറച്ചു പേരെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം നൽകുക. 2 ദിവസം മുൻപ് അരോര അറിഞ്ഞു ശിവയോഗി വന്നിട്ടുണ്ടെന്ന്. അരോര അവിടെ ചെന്നു. ഭഗവാനിൽ നിന്നും തനിക്ക് ക്ഷണം കിട്ടുമെന്ന് നിർദ്ദേശം കിട്ടിയ വിവരം യോഗി വെളിപ്പെടുത്തി. അത്യധികം സന്തോഷത്തോടെ അരോര മഹായോഗിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു. 2003 ഭഗവാൻ വീഴുകയും തൃപ്പാദത്തിന് ക്ഷതമേൽക്കുകയും ചെയ്ത സംഭവം അരോരയെ വല്ലാതെ ഉലച്ചു. അദ്ദേഹം യോഗിയെ പോയി കണ്ടു. കുറച്ചു നേരം നിശബ്ദനായി ഇരുന്നതിന് ശേഷം ശിവയോഗി പറഞ്ഞു, ശ്രദ്ധിക്കൂ, ഒരു കാര്യം ഞാൻ പറയാം. വാമനനായി വന്നത് ഭഗവാനാണ്.
അന്ന് പലരും ചിന്തിച്ചു, എന്തേ ഈശ്വരൻ ഇങ്ങനെ കുള്ളനായി വന്നത്? പക്ഷേ അനുനിമിഷം അവിടുന്ന് വിശ്വത്തോളം വളർന്ന് വലുതായി. നൂറുകണക്കിന് ക്ഷതങ്ങളിൽ നിന്നും വേണമെങ്കിൽ ക്ഷണം മോചിതനാകാൻ സ്വാമിക്ക് കഴിയും. ശിവയോഗിയെ കൽക്കി അവതാരമെന്ന് പലരും വിശേഷിപ്പിച്ചപ്പോൾ അദ്ദേഹം തടഞ്ഞു. ഞാൻ കൽക്കി അവതാരത്തെ സേവിക്കാൻ വന്നതാണ്. അപ്പോൾ ആരാണ് കൽക്കി അവതാരം? ഒരാൾ ചോദിച്ചു. സംശയം എന്ത്? ഈ യുഗാവതാരം ഭഗവാൻ ബാബ തന്നെ. സത്യസായി ബാബ അരുളിയിട്ടുണ്ട്, ഞാനിവിടെ ഉള്ളപ്പോൾ മറ്റ് ചെറിയ അവതാരങ്ങളുടെ ആവശ്യമെന്ത്? അതുകൊണ്ട് എനിക്കും ഒന്നും ചെയ്യാനുള്ളതായി തോന്നാറില്ല. ഒരിക്കൽ ശിവയോഗി സർവജ്യോതി അരോരയോട് പറഞ്ഞു, ഭഗവാൻ വലിയൊരു അത്ഭുത ലീലയാടാൻ പോകുന്നു, അതുമൂലം ഭക്തസമൂഹം മുഴുവനും ദുഃഖത്തിലാകും. ബാബ ഇതിനു മുൻപ് അത്തരമൊരു അത്ഭുത ലീലയാടിയിട്ടുമില്ല. മറ്റൊരിക്കൽ യോഗി പറഞ്ഞു, ഭഗവാൻ ബാബ ശരീരം ത്യജിക്കുന്നതിന് 6 വർഷം മുൻപ് ഞാൻ സമാധിയിൽ പ്രവേശിക്കും. അരോര കണക്ക് കൂട്ടിയത് ഇങ്ങനെ, ഭഗവാൻ ബാബ 93 വർഷം ജീവിക്കുമെന്ന് അരുളിയിട്ടുണ്ട്. അപ്പോൾ 2021 അദ്ദേഹം ശരീരം ത്യജിക്കും. തൻ്റെ ഗുരു ശിവയോഗി 2016 2004 താൻ അത്യാവശ്യമായി പുട്ടപർത്തിയിൽ പോവുകയാണെന്ന് യോഗി പറഞ്ഞു. അതായത് 2004 ജനുവരി 27 അദ്ദേഹം പർത്തിയിലെത്തി പുറത്ത് മുറിയെടുത്തു, 1 വർഷം അവിടെ തങ്ങി. ഇക്കാലയളവിൽ 2 പ്രാവശ്യമേ അദ്ദേഹം ദർശനത്തിന് പോയിട്ടുള്ളൂ. ആ 2 പ്രാവശ്യം ഭഗവാൻ സംസാരിച്ചതുമില്ല. 2005 മാർച്ച് 26 യോഗി ബാംഗ്ലൂരിലേക്ക് പോയി. 2005 ജൂലൈ വീണ്ടും യോഗി പർത്തിയിൽ വന്നു. പുട്ടപർത്തിയിൽ വരാനായി ഡൽഹിയിലുള്ള അരോരയെ അറിയിച്ചു. അദ്ദേഹം ഉടൻ പുറപ്പെട്ടു. അരോര വന്നപ്പോൾ യോഗിക്ക് കടുത്ത പനിയുണ്ട്. താമസിയാതെ അദ്ദേഹം ശരീരം ത്യജിക്കുകയും ചെയ്തു. അരോര വല്ലാതായി. യോഗി പറഞ്ഞിരുന്നത് ഭഗവാൻ ശരീരം ത്യജിക്കുന്നതിന് 6 വർഷം മുൻപ് താൻ സമാധിയിലാകുമെന്നാണ്. അപ്പോൾ 2011 കൂടുതൽ ചിന്തിക്കാൻ ശക്തിയുണ്ടായിരുന്നില്ല. ശിവയോഗി മഹാരാജിൻ്റെ ശരീരം ചിത്രാവതി തീരത്ത് ദഹിപ്പിച്ചു. ചിതയിൽ 4 അസ്ഥികൾ ശംഖുരൂപത്തിൽ കാണപ്പെടുകയും ചെയ്തു. സമാധിയാകും മുൻപേ ശിവയോഗി അരോരയോട് പറഞ്ഞിരുന്നു, സ്വാമിയെ മുറുകെ പിടിക്കുക, സ്വാമിയുടെ പ്രവൃത്തിയിൽ ശങ്കയുണ്ടായാൽ സ്വാമി നിന്നെ വിഡ്ഢിയാക്കുകയാണെന്ന് തിരിച്ചറിയുക, ആ തൃപ്പാദങ്ങളെ വിടരുത്, മുറുകെ ആശ്രയിക്കുക. സ്വാമി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം, ധർമ്മം, ശാന്തി, പ്രേമം എന്ന് മാത്രം പറയുക. അതിനുശേഷം ഒരിക്കൽ സ്വാമി അരോരയോട്, നിനക്കെന്തു വേണം? തൻ്റെ ഗുരുനാഥൻ അരുളിയത് ഉടൻ അരോര പറഞ്ഞു, സ്വാമി സത്യം, ധർമ്മം, ശാന്തി, പ്രേമം. ഭഗവാൻ പുഞ്ചിരി തൂകി, അദ്ദേഹം നിന്നെ വേണ്ടതൊക്കെ പഠിപ്പിച്ചിരിക്കുന്നു. ശിവയോഗി മഹാരാജ് അറിയിച്ചതുപോലെ ഭഗവാൻ 2011 ഏപ്രിൽ 24 ശരീരം ത്യജിച്ചു. സ്വാമി ശ്രദ്ധാനന്ദ. നിത്യാനന്ദ മഹായോഗിയുടെ ശിഷ്യരിൽ ഒരാളാണ് സ്വാമി ശ്രദ്ധാനന്ദ. ഒരിക്കൽ അദ്ദേഹം ശ്രീ മാധവ ദീക്ഷിതിൻ്റെ മാംഗ്ലൂർ വസതിയിൽ ഭജനയിൽ പങ്കെടുത്തു. പിന്നീട് ഡോക്ടർ ഗാന്ധിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളോടൊപ്പം പോയി ഭഗവാൻ ശ്രീ സത്യസായി ബാബയെ ദർശിക്കണമെന്ന് എൻ്റെ ഗുരുനാഥൻ്റെ കൽപ്പനയുണ്ട്. ഡോക്ടർ ഗാന്ധിയ സസന്തോഷം സമ്മതിച്ചു. താമസിയാതെ അവർ ഭഗവത് ദർശനത്തിനെത്തി. ബാബ ഡോക്ടർ ഗാന്ധിയുടെ നേർക്കുനേരെ നടന്നു ചെന്ന് തിരക്കി, സ്വാമി ശ്രദ്ധാനന്ദയെ കൊണ്ടുവന്നിട്ടുണ്ടോ? തൊഴുകയോടെ ഗാന്ധിയ പറഞ്ഞു, ഉവ്വ് സ്വാമി, അദ്ദേഹം ആഗ്രഹിച്ച പ്രകാരം ഞാൻ കൊണ്ടുവന്നു. സ്വാമി ശ്രദ്ധാനന്ദ സ്വാമിയെ അഭിമുഖത്തിന് വിളിച്ചു. സംസാരത്തിനിടയിൽ ഭഗവാൻ തൃക്കരം ചുഴറ്റാൻ തുടങ്ങി. എല്ലാവരും അത് കണ്ട് ശ്വാസമുടക്കിപ്പിടിച്ചു. ശ്രദ്ധാനന്ദ പിടഞ്ഞെഴുന്നേറ്റ് തൃക്കരങ്ങളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സ്വാമി ഞാൻ ഇവിടെ വന്ന് ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും പെപ്പർമെൻറ്റ് നേടി തൃപ്തിയാകാനല്ല, ലൗകിക ലോകത്തിനപ്പുറമുള്ള എന്തെങ്കിലുമാണ് എനിക്ക് വേണ്ടത്. പ്രേമനിർഭരമായ പുഞ്ചിരിയോടെ തെല്ലുപോലും ദേഷ്യമില്ലാതെ സ്വാമി അരുളി, നീ ദൃഢഭക്തിയോടെ ഗായത്രി ജപിക്കുന്നു, ആ സാധനയെക്കുറിച്ച് എനിക്കറിയാം. ആ സാധന അതിൻ്റെ ഫലം തീർച്ചയായും നൽകും, തീർച്ചയായും നിനക്ക് മോക്ഷം ലഭിക്കും. ഉടൻ തൊഴുകയോടെ ശ്രദ്ധാനന്ദ സ്വാമി മാപ്പിരന്നു, ഭഗവാനെ ക്ഷമിക്കണേ, അവിടുത്തെ തൃക്കൈയിൽ കടന്നു പിടിച്ച അപരാധം പൊറുക്കണേ. വാത്സല്യപൂർവ്വം അദ്ദേഹത്തെ നോക്കി സ്വാമി പറഞ്ഞു, ഞാൻ മറ്റുള്ളവർക്ക് ഈ പെപ്പർമെൻറ്റ് കൊടുക്കട്ടെ. അതിനുശേഷം വിഭൂതി സൃഷ്ടിച്ച് ഭഗവാൻ എല്ലാവർക്കും നൽകി, ശ്രദ്ധാനന്ദയ്ക്ക് നൽകിയില്ല. ഗാന്ധിയും സുഹൃത്തുക്കളും ഇതിൽ ഉത്കണ്ഠപ്പെട്ടു. സ്വാമി പറഞ്ഞു, പരിഭ്രമിക്കേണ്ട, ഇന്ന് ഞാൻ ഈ സ്വാമിക്ക് സാക്ഷാത്കാരം നൽകും. അഭിമുഖം കഴിഞ്ഞു. ബാബ ശ്രദ്ധാനന്ദയെ അകത്തെ മുറിയിലേക്ക് വിളിച്ചു. ഭഗവാൻ തൻ്റെ അങ്കിയുടെ കുടുക്ക് അഴിച്ചു. സന്യാസിയോട് തൻ്റെ മാറിലേക്ക് നോക്കുവാൻ നിർദ്ദേശിച്ചു. പരിഭ്രമിച്ചു പോയ ശ്രദ്ധാനന്ദ ആ തിരുമാറിൽ തൻ്റെ മഹാനായ ഗുരുനാഥൻ സ്വാമി നിത്യാനന്ദനെ കണ്ടു. നിറമിഴികളോടെ, വിറയാർന്ന ശരീരത്തോടെ, തികഞ്ഞ ഭക്തിയോടെ ശ്രദ്ധാനന്ദ, ഗുരുദേവ, അവിടുന്ന് ശ്രീ സത്യസായി രൂപം പൂണ്ടു വന്നിരിക്കുന്നുവോ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നോട് പൊറുക്കൂ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു,
ഇത്രകാലം ഒന്നും ഗ്രഹിക്കാനാവാതെ ഞാൻ അലയുകയായിരുന്നു. എൻ്റെ എളിയ പ്രണാമം സ്വീകരിച്ചാലും പ്രഭു, എന്നിൽ കരുണ ചൊരിഞ്ഞാലും. ശ്രദ്ധാനന്ദയെ സ്വാന്തനിപ്പിച്ചുകൊണ്ട് ബാബ അരളി, തെറ്റുകൾ പായുന്ന മേഘങ്ങൾ പോലെ ശ്രദ്ധയോടുകൂടിയ നിന്റെ സാധന ഫലവത്തായി. നിന്നെ ഇവിടെ കൊണ്ടുവരിക എന്നത് എൻ്റെ ഇച്ഛയായിരുന്നു. ഈ ലീലയിൽ ഗാഥിയ എൻ്റെ ഒരു ഉപകരണമായി. ഭഗവാൻ തൃക്കരം ചുഴറ്റി ഒരു ലോക്കറ്റ് സൃഷ്ടിച്ചു. അതിൽ വിഷ്ണു ഷിർദി സായിക്കൊപ്പം അവിടുത്തെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതിൽ സത്യസായിയുടെയും പ്രേമസായിയുടെയും ചിത്രമുണ്ട്. ബാബ ആ പതക്കം ഡോക്ടർ ഗാധിയെയും ശ്രദ്ധാനന്ദയെയും കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പതക്കം പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണ്. ഓം ശ്രീ സായിരാം.